ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പൊരിച്ച പത്തിരിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1.5 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് പുട്ടിൻ്റെ പൊടിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് പൊടി വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ അതൊരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പിന് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരണം. ഇപ്പം നമ്മുടെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. നമ്മൾ തീ കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൊടി അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചേർത്ത് കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് നമ്മുടെ പൊടി വെള്ളത്തിലെല്ലായിടത്തിലും ആയിട്ട് നന്നായി മിക്സ് ചെയ്ത് വരുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ പൊടി എടുക്കുമ്പോൾ വെള്ളം പൊടിക്ക് എത്ര വേണോ അതിനനുസരിച്ച് എടുക്കണം കേട്ടോ. എന്താ പറഞ്ഞാൽ ഓരോ പൊടിക്കും വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസമായിട്ട് വരും. അതുകൊണ്ട് നിങ്ങളുടെ പൊടിക്ക് എത്ര വെള്ളം വേണോ അതിനനുസരിച്ച് എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ 1 കപ്പിന് 1.5 കപ്പ് മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പൊടിയുടെ വെള്ളത്തിന് എത്ര വേണോ അതിൽ എഴുതിയിരിക്കണം അന്നപോലെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായി തന്നെ ഒരു 3 മിനിറ്റ് ഈ വെള്ളത്തിലേക്ക് നമ്മുടെ പൊടി ഇട്ടതിന് ശേഷം നന്നായി തന്നെ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പൊടി റെഡി ആയിട്ടുണ്ട്. നമുക്കത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് ആറാൻ വേണ്ടി വയ്ക്കാം കേട്ടോ. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 4 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണ് ജീരകം, നമ്മുടെ സാധാരണ ജീരകം നമ്മൾ ഒരു 1/2 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഇതൊന്ന് ചതച്ചിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ കൂട്ടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പൊരിച്ച പത്തിരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു 2 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഈ മിക്സ് ഒത്തിരി ചൂടുണ്ടാവും. അതുകൊണ്ട് നമ്മൾക്ക് ഡയറക്റ്റായി തന്നെ ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ കൈക്ക് നല്ല ചൂടെടുക്കും. അപ്പോൾ നമ്മൾ നല്ല ചൂടുള്ള സമയത്ത് കുറച്ച് വെള്ളത്തിൽ കൈ നനച്ചതിന് ശേഷം ഇതുപോലെ നന്നായി തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ പൊരിച്ച പത്തിരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവാറുള്ളൂ. അപ്പോൾ കൈ ചൂട് ഒരുപാട് തോന്നുന്ന സമയത്ത് വെള്ളത്തിൽ നനച്ചതിന് ശേഷം നന്നായി തന്നെ ഒന്ന് കുഴച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഒരുവിധം നന്നായി കുഴച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ചു കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ തേങ്ങയുടെ കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്ത് നമ്മൾ നന്നായി കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മൾ ആഴ്ചയിൽ 3 ദിവസം മാത്രമേ വീഡിയോ ഇടാറുള്ളൂ കേട്ടോ. തിങ്കൾ, ബുധൻ, വെള്ളി, അത് നമ്മൾ ഉച്ചയ്ക്ക് 2:30 കേട്ടോ നമ്മൾ വീഡിയോ ഇടാറുള്ളത്. അപ്പോൾ എല്ലാവരും കാണണം. അപ്പോൾ നമ്മൾ കുഴച്ച് നന്നായി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് 2 സെക്ഷനായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പരത്തിയെടുക്കാൻ പെട്ടെന്നാകും. അതുകൊണ്ടാണ് ഞാൻ 2 ആക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കുഴച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് പരത്തുന്നത് ചപ്പാത്തി പലകയിലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൗണ്ടർ ടോപ്പിലിട്ട് പരത്താം. ഞാനിപ്പോൾ ചപ്പാത്തി പലകയിലാണ് പരത്തുന്നത്. അതിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ഒരു ബൗൾ എടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് പരത്തണ്ടെന്നുണ്ടെങ്കിൽ ഓരോരോ ചെറിയ ബൗളാക്കിയിട്ട് ഓരോന്നോരോന്നായിട്ട് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയാകുമ്പോൾ എന്താണ് 2-3 എണ്ണം നമുക്ക് ഒരുമിച്ച് തന്നെ പരത്തി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായി പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ ഷാർപ്പായിട്ടുള്ള ഒരു പാത്രം കൊണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണുണ്ട്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഒരു ടൈമിൽ നമുക്ക് 2 എണ്ണമോ 3 എണ്ണമോ എത്ര നമ്മൾ പരത്തുന്നു അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പലക ചെറുതായ കാരണം നമുക്ക് 2 എണ്ണം മാത്രമേ കട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം പരത്തി കട്ട് ചെയ്തെടുക്കാം കേട്ടോ.
We have to cut the cut. 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 This is the curry. We have a taste of the curry. We have a taste of the curry. We have a taste of the curry. We have a medium flame. We have a light color. 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 We have Side Nana, Marcha, Toad Canto, other Prategam, Cheyena Samet, medium flame, which to one number, Cheyamadit. Ipa Namada Patriaka Radia in the top, and either ball a color landed canon, the Kitra color of Vanda and the Munia at Tolinta. Upon number Pathiri, Radia itender, either well than Namala Pathiri, Radia Kilkandeta. നല്ല സൂപ്പർ ആയിട്ടുള്ള നമ്മുടെ പൊരിച്ച പത്തിരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി ഇതിലും നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം